അതുപോലുള്ള കിട്ടിലം പെമ്പിള്ളാരാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നോക്കിക്കേ, സുമ 23 വയസ്സ് 3 മാസം. ഓ, ഇവിടെ ഈ സുമ മാത്രമല്ല, വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? വേറെ പെണ്ണുണ്ട്, വേറെ പെണ്ണുണ്ട്. ഈ കുട്ടി എങ്ങോട്ട് നോക്കിക്കേ, മനസ്സിലായോ? അതെ, എന്റെ പെണ്ണു തരുമ്പോ നല്ല ഒരു മുടിയില്ലെങ്കിലും തറവാടിത്തൊന്നും ഇല്ലെങ്കിലും ഒരു ഐശ്വര്യറായ പോലെങ്കിലും ഇരിക്കണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എങ്ങനെങ്കിലും. അതെന്താ ഈ ഐശ്വര്യറായ വേണോന്ന്? ഇവൻ ആള് കൊള്ളാലോണ്ടെന്നുള്ളു. ഞാൻ ബ്രഹ്മചാരിയാ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ? സത്യമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. സത്യം എന്റെ രണ്ട് മക്കളാകത്തെ ഇവിടെ പോളെ അവിടെ രാവിലെ പറ്റിക്കാതെ. പിന്നെ ചേട്ടൻ പറയുന്ന പോലെ നല്ല കിടിലം പെൺപിള്ളേരെ പോരെ. ഈ പെണ്ണി ഒന്ന് നോക്കൂ, ഈ പട്ടുപാവടി ഇട്ടിരിക്കുന്ന പെണ്ണി ഒന്ന് നോക്കൂ. സുമ 23 വയസ്സ് 3 മാസം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂടാ, ഒന്ന് ചെക്ക് ചെയ്തടാ അവിടെ പെൺപിള്ളേർ വല്ലതും ഉണ്ടോ നോക്കി ചെക്ക് നടന്നില്ല. 10 മണിക്കായിരുന്നു മുഹൂർത്തം. എടാ, രാവിലെ 9 മണിയായപ്പോ ചെറുക്കന്റെ വീട്ടിൽ ഫോൺ വിളിച്ചേക്കുന്നു, അവൻ വേറെ പെണ്ണുമായിട്ട് അങ്ങനെ സ്നേഹമായിരുന്നു, അവൾ ഇറങ്ങിപ്പോയെന്ന്. ഷോ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്ക് എങ്ങനെയാലും ഒരു ചെറുക്കനെ ഒപ്പിച്ചു തരണം. ചെറുക്കനുണ്ട്, ആരാണ് ഇവ? മതിയാ, എന്നാ പിന്നെ അവളെ തല്ലി കൊന്നു. ഈ ചെറുക്കൻ മതിയോ? ആ പറഞ്ഞൊരു ഐഡിയ ആണല്ലോ. ഈ ചെറുക്കൻ മതിയോ? അവൻ രാവിലെ ഒരു പെണ്ണ് അന്വേഷിച്ച് വന്നതാ. കിട്ടിയ ഇടിയാലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. നല്ല പയ്യനാണോ? നല്ല പയ്യനാ, നല്ല കിടിലൻ പയ്യൻ. നല്ല അതായത് ആരെങ്കിലും കണ്ണുനീർ കണ്ടാൽ അപ്പ പൊട്ടിക്കരയുന്ന അത്ര ദയാലുവായുള്ള മനുഷ്യനാണ്. കണ്ണുനീർ കണ്ടാ പൊട്ടിക്കരയും. അങ്ങനെയാണെ, അവൻ തന്നെ മതി. ഇവൻ മതിയാ? നിനക്ക് ഇന്ന് കല്യാണം കഴിക്കണോ? എനിക്കോ? നല്ലൊരു പെണ്ണ് വന്നിട്ടുണ്ട്, കല്യാണം കഴിക്കണോ? പിന്നെ മുടിയുണ്ടോ? മുടിയുണ്ട്, വെളുത്തതാ. നരച്ച മുടി നല്ല വെളുത്ത പെണ്ണാണ്, നല്ല മുടിയുള്ള പെണ്ണാണ്. നീ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ കല്യാണം ഓക്കെയാണോ? ഇപ്പൊ കല്യാണം കഴിക്കാനോ? അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വീട്ടിലേക്കൊന്ന് അറിയിക്കണം. വീട്ടിലൊക്കെ ഞാൻ അറിയിച്ചോളാം. ഇദ്ദേഹത്തിന്റെ മകളാണ് വധു. ഇന്ന് 11-ന് 15 മുഹൂർത്തം കിടക്കുകയാണ്, പെട്ടെന്ന് കൊണ്ടുപോകുക. കാര്യം നടക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കത്തില്ല. 2 മണിക്കൂർ സമയം തരണം. അതെന്തിനാ 2 മണിക്കൂർ? എനിക്ക് പൗഡർ ഒക്കെ ഒന്ന് ഇടണ്ടേ? ഓ, പൗഡർ അല്ലെങ്കിൽ തന്നെ അങ്ങ് തെളിഞ്ഞിരിക്കുവല്ലോ. മുഹൂർത്ത സമയം കാര്യം, കല്യാണം കഴിയുമ്പോ പകുതി എനിക്ക് തരണം. കമ്മീഷന്റെ കാര്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് പോയിട്ട് എന്തായാലും ഇന്ന് തന്നെ ഒരു നല്ല കല്യാണം നടത്താൻ പറ്റില്ല. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ, ഇരിക്കൂ. നല്ലൊരു പെണ്ണ് വേണം. നല്ലൊരു പെണ്ണ് വേണം. ഏതോ വലിയ വീട്ടിലെ അപ്പൂപ്പന. മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലോ ഗൾഫിലോ വല്ലതും ആയിരിക്കും. നല്ലൊരു മനുഷ്യൻ. നല്ലൊരു മനുഷ്യൻ. എന്താ വേണ്ടേ? നന്നായിട്ട് കുടുംബം നോക്കണം. കുടുംബം നോക്കുന്ന ഒരു പെൺകുട്ടി വേണം അല്ലേ? എങ്കിൽ ഇതൊരു പെൺകുട്ടി ഉണ്ട്, സുമ 23 വയസ്സ് 3 മാസം. ഇത് വേണ്ട, ഇത് വേണ്ട. ഇത് വേണ്ടെങ്കിൽ വേറെ പെണ്ണുണ്ട്. ഇതൊന്ന് നോക്കൂ, എങ്ങനെയുണ്ട് ശോഭന? ഇത് കൊള്ളാം, ഇത് കൊള്ളാം. നല്ല പെണ്ണ്. പക്ഷെ എത്ര വയസ്സുണ്ട്? വയസ്സ് ഒരു 30 വയസ്സോളം ഉണ്ട്. 30 വയസ്സുണ്ട്. അത് ഇത്തിരി കൂടുതലല്ലേ? വയസ്സ് കുറയ്ക്കണം. കുറയ്ക്കണം. കുറച്ച് താഴെ പോട്ടെ. വയസ്സോ? ശോഭന 25 വയസ്സ്. കുറച്ചുകൂടെ താഴെ പോട്ടെ. കുറച്ചുകൂടെ. ശോഭന 20 വയസ്സ്. കുറച്ചുകൂടെ രണ്ട് എണ്ണം കൂടെ താഴെ പോരാൻ പറ്റുമോ? 2 വയസ്സ്. ശോഭന 18 വയസ്സ്. ഉറപ്പിച്ചു. പിന്നെ പയ്യനെവിടെ ജോലി? പയ്യനെ നല്ല ജോലിയൊക്കെയാ. ആണല്ലേ? മകനിപ്പോ എവിടെ ഉണ്ട്? അവൻ അമേരിക്കയിലല്ലേ കുടുംബമായിട്ട്? കുടുംബമായിട്ട് അമേരിക്കയിലാണ്. അപ്പൊ കൊച്ചുമോന് വേണ്ടിയാണോ? അതെ, അല്ലല്ല, അവന് 3 വയസ്സല്ലേ ഉള്ളു. അപ്പൊ ആർക്ക് വേണ്ടിയത്? സെബാസ്റ്റ്യന് വേണ്ടിയാ. സെബാസ്റ്റ്യന് വേണ്ടി അത് പറഞ്ഞ ആളെ കാണാൻ ഞങ്ങൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. വന്നിട്ടുണ്ട്? ആള് വന്നിട്ടുണ്ടോ? ഇല്ലേ, ആള് വന്നിട്ടുണ്ടോ? ഉണ്ട്. സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നാ പറയുന്നത്. പുറത്തെവിടെ നിൽക്കുകയായിരിക്കും. സെബാസ്റ്റ്യൻ നീട്ടി വിളിച്ചേ. സെബാസ്റ്റ്യൻ ആര്? ഞാൻ. ഈ പെണ്ണാർക്ക് വേണ്ടിയാ? എനിക്ക്. മാവു, ഈ ആഗ്രഹം നല്ലതാ, സകലമൊക്കെ അത്യാഗ്രഹവും ആകാം. പക്ഷേ ഈ വയസ്സാം കാലത്ത് ആഗ്രഹം പാടില്ല. ഇറങ്ങി പോളാ കളവാണ് വരുന്നതാ ഇതൊക്കെ രാവിലെ. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. അതെന്താ? എന്താണെന്നാ? ഇവിടെ ചെറുക്കായിരുന്ന ആ ചെറുക്കൊന്ന് പെണ്ണെ കെട്ടിച്ചു കൊടുത്താ. കെട്ടിച്ചു കൊടുത്ത് വിട്ടല്ലോ നമ്മള്. ആ പെണ്ണിന്റെ ആൾക്കാരോട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ അത് കമ്മീഷൻ തരാൻ വരുമായിരിക്കും.
എടാ നിനക്ക് ഞാൻ മോക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചാണ് നീ തേടാ എന്നെ തല്ലുന്നേ. നീ ചെറുക്കനെ ഒപ്പിച്ചന്ത്. നീ എന്തോടാ ചെറുക്കനെ കുറിച്ച് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അസ്വാഭാവിയാണ്, സുന്ദരനാണ്, കണ്ണീര് കണ്ട അലി വിലേടാ. കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ വേറെ പെണ്ണ അവിടെ നിന്ന് കരയുന്നത് കണ്ട് എന്റെ മകളെ അവിടെ നിർത്തിയിട്ട് അവൻ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണീര് കണ്ട അലിയുന്നവനാണ്. ഞാൻ അങ്ങനെ അലിയുന്നവനല്ലടാ, രണ്ടിനെ വിളിച്ചോണ്ട് കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പിടിച്ചോണ്ട് വേടാ ഇവിടെ. അതിന്റെയൊക്കെ മാര്യേജി വ്യൂറോ എന്റെ മകള് പിന്നെ എന്റെ മകളുടെ അവസ്ഥ കണ്ടോ നീ? എടാ ഞാൻ ഈ മാരേജ് ബ്യൂറ എന്ന സ്ഥാപനം ഇവിടെ ഇട്ടത് എന്തിനാന്ന് നിനക്ക് അറിയാവോ? എന്തിനാ ഇങ്ങനെ ഒരു കല്യാണം നടക്കാനാ? അതിനിതാരാ? ഇതാരാ നിനക്ക് മനസ്സിലായില്ലേ? ഇതാരാ എന്റെ സ്വന്തം മകള് സുമ, വയസ് 23, 3 മാസം. അപ്പൊ എന്റെ സ്വപ്നങ്ങൾ എന്താ? നിനക്ക് മാത്രം സ്വപ്നം കണ്ടാ മതിയോ? എനിക്ക് സ്വപ്നം ഒന്നും കാണട്ടെ. ടീം സല്ലാപത്തിന്റെ സ്ഥാപനം സ്കിറ്റ് റൗണ്ട് ആണ് നമ്മൾ കണ്ടത്. നല്ലൊരു സ്ഥാപനം, ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സ്ഥാപനം അല്ലേ കല്യാണ ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ, മാരേജ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ഏതൊരു തരത്തിലുള്ള ആൾക്കാർ, ഏതൊരു റേഞ്ചിലുള്ള ആൾക്കാരും അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നല്ല ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് കടക്കാം. നാഷിക, എങ്ങനെ തോന്നി? നിങ്ങളുടെ പ്ലേ നല്ല രസമായിരുന്നു. അതെ, എനിക്ക് തോന്നിയത് ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് അടിക്കണ്ടായിരുന്നു സാറേ. അത് കാരണം ഈ കൺഫ്യൂഷൻ നമുക്കൊരു സ്കിറ്റിൽ പാടില്ല, വളരെ ചെറിയ ത്രെഡ് മതി. ഇപ്പോഴത്തെ സിനിമകൾ പോലെ വളരെ കുഞ്ഞ് ഒരു വളരെ ലൈറ്റായിട്ടുള്ള സബ്ജക്റ്റ്, ഒരു ഇത് ഇതിപ്പോൾ കല്യാണം, ഒരു മാരേജ് ബ്യൂറോ, അതിനകത്ത് ഒരാൾ വന്ന് പോകുന്ന രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ വന്നിട്ട് ചെയ്യുന്ന പ്ലേ, ആ പ്ലേയുടെ ബ്രില്യൻസിയാണ്. അതിനൊരു ബ്രില്യൻ്റായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് മതി. ഒരുപാട് കഥാപാത്രങ്ങൾ വരെയും വേണ്ട, പോകുകയും വേണ്ട, ഒന്നുമില്ല. ഒരു രണ്ടുപേരിൽ നിന്നിട്ട് വെള്ളം അടിക്കുന്ന ഒരു സാധനം, ഒരു സപ്ലയറും പിന്നെ ഒരാൾ വെള്ളം അടിക്കാൻ വന്നിട്ട് അയാൾ മാത്രം വെച്ചിട്ട് ഒക്കെ നമ്മളൊരു സ്കിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലേയും അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഹ്യൂമറും കാര്യങ്ങളും രണ്ടുപേർ വെച്ചിട്ട് എത്രയോ സ്കിറ്റുകൾ ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും പേര് വന്നിട്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വരണമെന്ന് പോകണമെന്നൊന്ന് യാതൊരു നിർബന്ധമില്ല. ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ രീതിയിൽ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു പോർഷൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. കാരണം ബിജിക്കോട്ടൻ ചെയ്തുകൊണ്ടല്ല കേട്ടോ, ഓർക്കാപ്പുറത്തൊരു ഉദ്ഘാടനം, പിന്നെ ബിജിക്കോട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ്, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കയറി എന്താണ് സുനിൽ ചെയ്യുന്നു, അത് അത് രണ്ട് മൂന്ന് പോർഷൻ ഉണ്ടായിരുന്നല്ലോ. അവസാനം ഞാൻ ഓർത്ത് ആ വിളക്ക് കൊണ്ടുവരുമ്പോൾ വിളക്കും കയറി ചിലപ്പം കത്തിക്കുമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാം ആദ്യമായിട്ട് പരീക്ഷിക്കുന്നു. അപ്പം നാദർശ പറഞ്ഞാണ് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആദ്യം പരീക്ഷണം നിങ്ങളായിരിക്കുമെന്ന് വേണമെങ്കിൽ ചോദിക്കായിരുന്നു ബിജിക്കൂട്ടൻ എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ആ അതായിരുന്നു ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതായിരുന്നു. ബാക്കിയുള്ള ഭാഗം ടോട്ടലായിട്ട് ടോട്ടൽ കൺഫ്യൂഷനായിരുന്നു. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബീച്ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ട വിറ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇങ്ങനെ മോളി കാണിച്ചിട്ട് വയസ്സ് കുറച്ച് വരുന്നില്ലേ, ആ ഒരു വിറ്റ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. അതിനകത്ത് വേറെ നല്ല വിറ്റ്, അതല്ലാതെ എനിക്ക് അതിനകത്ത് ഹ്യൂമർ എന്ന് പറയാനായിട്ട് നിങ്ങൾ കുറേ ആളുകൾ ക്യാരക്ടറായിട്ട് ഇങ്ങനെ കയറി വന്ന് ഇറങ്ങിപ്പോയി എന്നല്ലാതെ കുറച്ച് സംസാരിച്ചെന്നല്ലാതെ നിങ്ങളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കോമഡി വളരെ കുറവായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് നന്നാക്കുക കേട്ടോ. വളരെ ദോഷം. താങ്ക് യു. നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. ബിജിച്ചേട്ടാ 24. ഞാൻ 22 ഇട്ടിരിക്കുന്നത്. 23. ടോട്ടൽ 70 ആണ് ജഡ്ജസ് നൽകിയിരിക്കുന്നത്. ഇനി 10-ൽ 6 മാർക്ക്, 76/100. സെമി ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ചുങ്ക ജ്വല്ലറി ഫൈവ് മിനിറ്റ് ഫൺ സ്റ്റാറിൽ എല്ലാവർക്കും ഗുഡ്ബൈ. ചന്ദ്രികയോ രജനീകന്തിയോ അച്ഛനെക്കൊണ്ട് വിൽക്കാൻ ഏതൊരു പൊട്ടക്കണ്ടം കണ്ടാലും 500 രൂപ കിട്ടുക മുതലിൽ. ആ സാധനത്തെയാണ് അളിയൻ കൊണ്ടുവന്ന് 300 രൂപയ്ക്ക് വിറ്റേക്കുന്നത്. സിംഗം സിംഗം.
കോസ്റ്റ്യൂം കേർട്സി നാദർഷ, കിടു പാളയം തിരുവനന്തപുരം. കോസ്റ്റ്യൂം കേർട്സി KS പ്രസാദ്, കിടു പാളയം തിരുവനന്തപുരം.